എപ്പോഴാ കാണാൻ പറ്റുക? ദാ ഇപ്പോ. Let's go, Omkara. Come on. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അയാളിതെവിടെ പോയി? അഞ്ച് മിനിറ്റിനകം ബസ് പോകും കേട്ടോ. വാ വാ, ബറേലി ബറേലി ചേട്ടാ വാ. ബസ് അഞ്ച് മിനിറ്റിനകം പോകും കേട്ടോ. കേറാനുള്ളവരൊക്കെ കേറ്. ഓംകാരയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ചുൾബുൾ. നീ അവനെ കണ്ടോ കുട്ടി? വളരെ നല്ലൊരു ചെക്കനായിരുന്നു. ഇത്രയേ ഉള്ളൂ. കണ്ണടയൊക്കെ വെച്ചോണ്ട് ഒരു തൊപ്പിയും വെച്ചോണ്ട് ഞങ്ങളുടെ രുദ്രൻ അവനെ വിളിക്കുന്നത് ദരിദ്രരുടെ ഹാരി പോട്ടർ എന്ന. നീ അവനെ കണ്ടിരുന്നോ കുട്ടി? അമ്മ എന്നെ പോവാൻ അനുവദിക്കണം. ഇപ്പോഴല്ല, നേരത്തെ പോകേണ്ടതായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? ഓംകാരെ ഇങ്ങനെ ഒറ്റയ്ക്ക് പ്രശ്നങ്ങളിലിട്ട് പോവാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സഹായിക്കാൻ ശ്രമിച്ചത്. ഞാൻ അതിനു വേണ്ടി പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓംകാരയുടെ മനസ്സിൽ ഒരിക്കലും സ്ഥാനം കിട്ടില്ല എന്നറിയാം. നിങ്ങളെയും എനിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ കണ്ണിൽ തന്നെ ചെറുതായിപ്പോയി. എനിക്ക് വയ്യ. ഇനി ഇങ്ങനെ തുടരാൻ എനിക്ക് വയ്യ. എനിക്ക് വീണ്ടും ചുൾബുള്ളാവാൻ കഴിയില്ല. ഞാൻ ഗൗരികുമാരി ശർമ്മ വരലിലെ അഞ്ചാം ക്ലാസ് പാസ്സായതാ. ചുൾബുള്ളൊക്കെ വെറുതെ ഞാനുണ്ടാക്കിയ ഒരു കഥാപാത്രം. അങ്ങനെയുള്ള പല കഥകളും സത്യമായി മാറിയിട്ടുണ്ട്. പ്രണയത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത് പ്രണയമുണ്ടാവുന്നതിന് ശേഷമാണെന്ന് എൻ്റെ ഓംകുട്ടൻ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഹൃദയം കൊണ്ട് എഴുതപ്പെട്ട ഒരു കവിതയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ചുൾബുൾ എന്ന ചെക്കനും. അവനെപ്പോലെ ഒരു നല്ല സുഹൃത്തിനെ ഇനി ഒരിക്കലും എൻ്റെ ഓംകാരയ്ക്ക് കിട്ടില്ല. ആ സൗഹൃദം സത്യമാകണം. ഓംകാരയ്ക്ക് അവൻ്റെ സഹോദരങ്ങളായി രുദ്രനും ശിവനും എപ്പോഴും കൂടെയുണ്ട്. പക്ഷെ ഒരു നല്ല സുഹൃത്ത് അവനില്ല. ആകെ കിട്ടിയത് ഒരു സുഹൃത്തിനെയാണ്. അവനും ഓംകാരയെ ആ ചുള്ളിക്കൊമ്പിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടിപ്പോൾ കടന്നു കളയാൻ നോക്കുക. ഇപ്പോഴാണ് ഓംകാരയ്ക്ക് ചുൾബുള്ളിന് ഏറ്റവും കൂടുതൽ ആവശ്യം. അങ്ങനെയുള്ളപ്പോൾ ചുൾബുൾ ഉപേക്ഷിച്ച് പോകാൻ പാടുണ്ടോ? നീ ഒരു ചെറിയ കള്ളത്തരം കാണിച്ചു. പക്ഷെ നിന്റെ കളവ് നല്ല ഉദ്ദേശത്തോടെയായിരുന്നല്ലോ. ഇങ്ങനെയുള്ള കളവുകൾക്ക് സത്യത്തെക്കാൾ എത്രയോ കൂടുതൽ മഹിമയുണ്ടാകും. ചുൾബുൾ എന്നതൊരു കള്ളമാണ്. പക്ഷെ ഓംകാരയ്ക്ക് അവൻ്റെ സൗഹൃദം അവൻ്റെ ഡിവോഷനായിരുന്നു. സത്യം. ഇന്ന് എൻ്റെ ഓംകാരയ്ക്ക് ചുൾബുള്ളിൻ്റെ സൗഹൃദം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. അമ്മായി പറഞ്ഞത് തികച്ചും ശരിയാണ് ഗൗരി. ഓംകാര, ഞങ്ങളൊക്കെ ഇല്ലേ? യു ജസ്റ്റ് കം, ലെറ്റ്സ് ഗോ.
ബേസ്മെന്റിലെ ഫ്രീസർ ഉണ്ട്. ആൻഡ് ഐ എം ഷുവർ ശ്വേതയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ക്ലോ അതിൽ നിന്ന് കിട്ടാതിരിക്കില്ല. Excuse me. ഓംകാരിക്ക് എന്താ ഇവിടെ കാര്യം? ഇതെന്റെ വീടാണ്. യു മീൻ നമ്മുടെ രണ്ടുപേരുടെ വീട്, റൈറ്റ്? എനിവേ, വീടിന്റെ ഈ ഒരു ഭാഗം ആരും ഉപയോഗിക്കാതെ വെറുതെ കിടക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ഏരിയ ഒന്ന് യൂസ് ചെയ്യാന്ന് കരുതി. അതിനിത് വെറുതെ കിടക്കുന്നായിരുന്നില്ല, കുറെ നാളുകളായിട്ട് ഈ ഏരിയ യൂസ് ആവുന്നുണ്ടായിരുന്നു. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനായി തേങ്ക ആരോ പേടിച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ്. അതിലും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതേ കണ്ടില്ലേ, നമ്മുടെ പ്രീ വെഡിംഗ് സ്റ്റിൽസ് എടുക്കാൻ വേണ്ടി പ്രൊഫഷണൽസിനെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ വെഡിംഗ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കപ്പിൾ ഫോട്ടോസ് എടുക്കുന്നത് നല്ലതല്ലേ. ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാ. ഒരു കാര്യത്തെ പറ്റി ഞാൻ തീരുമാനം എടുക്കുമ്പോൾ അത് ദീർഘ വീക്ഷണത്തോടെ എടുക്കാറുള്ളൂ. കം ഓൺ ഓംകാര, നമുക്ക് കുറച്ച് കപ്പിൾ ഫോട്ടോസ് എടുക്കാം. നോട്ട് ഇൻട്രസ്റ്റഡ്. നമ്മുടെ വെഡിംഗ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കപ്പിൾ ഫോട്ടോസ് എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം? ഇൻവിറ്റേഷൻ കാർഡിൽ നമുക്ക് ആഡ് ചെയ്യണ്ട്. വിൻസെന്റ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറച്ച് ഹോട്ട് കപ്പിൾ ഫോട്ടോസ് എടുക്ക്. ഒരുപാടായി, ഇനി ഞാൻ നിന്റെ രഹസ്യം കണ്ടെത്താതെ പിന്മാറില്ല. എന്റെ സീക്രറ്റ്സ് കണ്ടുപിടിക്കാന്നുള്ളത് ഈ ജന്മത്ത് നടക്കാത്ത കാര്യം. ഓംകാര, നീ എത്ര വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോ, ഞാൻ എപ്പോഴും നിന്നെക്കാൾ ഒരു പടി മുൻപിലായിരിക്കും. ഐ നോ, നീ ആ ഫ്രീസർ തപ്പി വന്നതല്ലേ. ആ ഫ്രീസർ ഞാൻ എപ്പോഴേ മാറ്റിക്കഴിഞ്ഞു. നിനക്കത് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ 3000 കോടിയുടെ ഡീല് ഫൈനലായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വലിയ സന്തോഷത്തിലാണ്. ഈ പ്രോജക്ട് ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. തനിക്കൊരു പക്ഷെ അറിയില്ലായിരിക്കും ഈ പ്രോജക്റ്റിൽ നമുക്കുണ്ടാകാൻ പോകുന്ന പ്രോഫിറ്റിനെ പറ്റി, അതെത്രമാത്രം വലുതാണെന്നുള്ള കാര്യവും. പ്രത്യേകിച്ച് ഇതിൽ എനിക്ക് പിന്നെ ഈ ബിസിനസിന്റെ ഉള്ളിലുള്ള മറ്റു ഫോർമാലിറ്റീസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ കൂടണ്ടേ നമുക്ക്? അപ്പൊ പറഞ്ഞോളൂ, എപ്പോഴൊന്ന് കാണാൻ പറ്റേ? ഹലോ മിസ്റ്റർ കാളിദാസൻ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞാനും ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാ വന്നത്, അതും നിന്റെ മകൻ ഓംകാരയ്ക്ക്. നിങ്ങളെ ഇവിടെ ഇങ്ങനെ നേരിൽ കാണുമ്പോൾ ഞാൻ എത്രമാത്രം ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയോ? ശരിക്കും സന്തോഷം തോന്നുന്നത് എനിക്കാണോ പ്രൊഫസറേ? ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളോടാണ് എനിക്ക് താല്പര്യമുള്ളത്, അറിഞ്ഞോ അറിയാതെയോ രണ്ടും നിങ്ങളുടെ കൈകളിൽ തന്നെയുണ്ട്. അത് നിങ്ങളായിട്ട് തന്നാൽ നല്ലത്, അല്ലെങ്കിൽ ഞാനത് തട്ടിപ്പറിക്കാൻ പോലും മടിക്കില്ല. നിങ്ങൾ ഭയങ്കര തമാശക്കാരനാണല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രണ്ട് കാര്യം എന്തൊക്കെയാ?
അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഏതോ രണ്ട് കാര്യം എന്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നും. ആദരവും ആവശ്യം പോലെ പണവും. നിങ്ങൾ കാത്തിരുന്ന് കണ്ടു, ഞാൻ ആദരവും കരസ്ഥമാക്കും, ആവശ്യത്തിന് പണവും. ഗുഡ്. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുക. ആ, അതൊക്കെ പോട്ടെ. നിങ്ങൾക്കിവിടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലോ. ശരിക്കും ബുദ്ധിമുട്ടിന് എന്നെ കാണുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നിങ്ങളുടെ തമാശ വളരെ നന്നായിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ ഡീലിംഗ്സ് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? നിങ്ങൾ ആ പറഞ്ഞത് ശരിയാ, ശരിക്കും നല്ല രസമായിരിക്കും. പിന്നെ നമ്മൾ തമ്മിലുള്ള ഡീലിന്റെ സന്തോഷത്തിൽ ഞാൻ നാളെ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ എന്റെ ബിസിനസ് അസോസിയേഷനെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. യു ഹാവ് ടു കം. അതിനിപ്പോ ഇത്ര സംശയമുണ്ടോ? നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ വരാതിരിക്കുക? വരാതിരുന്ന ശരിയായ ഏർപ്പാടല്ല, ഉറപ്പായും വന്നിരിക്കും. പാർട്ടിക്ക് വരുമ്പോ നിങ്ങളുടെ വീട്ടുകാരെയും പരിചയപ്പെടാമല്ലോ അല്ലേ? ഓഫ് കോഴ്സ്. ആ, താങ്കൾ ഇരിക്കും, ഞാൻ ആ ബിസിനസ് ഡീലിന്റെ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് വേഗം വരാം. കാളിദാസന്റെ ചാപ്റ്റർ ക്ലോസ് ആയി കാണുമെന്നായിരിക്കും നീ ഇപ്പൊ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അധികം താമസിയാതെ ഞാൻ തിരിച്ചു വന്ന കാര്യം നീ അറിയും. നീ ഒരുത്തൻ കാരണമാ ഗൗരി എന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയത്. ഇതൊന്നും ഒരു ശിക്ഷയല്ല, നിനക്കും ഗൗരിക്കും ഞാൻ തരാൻ പോകുന്ന ശിക്ഷ ഇതിലുമൊക്കെ വളരെ കഠിനമായിരിക്കും. ഈ ജീപ്പ് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വെഡിങ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പുറത്ത് തിരുമേനി വിളിക്കണോ അതോ നമുക്ക് തന്നെ ഫിക്സ് ചെയ്താലോ? പിടിച്ചോളൂ മിസ്റ്റർ കാളിദാസ്, നമ്മുടെ ബിസിനസ് ഡീലിന്റെ പേപ്പേഴ്സ്. ഇതിലെല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും എഴുതിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്ക്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ശരി. Thank you.
വാട്ട് ഇസ് ദിസ് ഓംകാര? നിന്റെ അടുത്തൊരു സുന്ദരിയായ പെൺകുട്ടി നിൽക്കുമ്പോൾ നീ ഇന്നലെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നേ, അതിന് മാത്രം എന്താ അവിടെ ഉള്ളത്? നീ ഈ ശ്വേതയുടെ സുന്ദരമായ മുഖത്തോടൊന്ന് നോക്ക്. Don't worry. നിന്നെ ഞാൻ പിന്നീട് ശരിക്കും കണ്ടോളാം. ചിലതൊക്കെ നീ വീണ്ടും മറന്നു പോകുന്നു ഓംകാര. നമ്മൾ രണ്ടുപേര് തമ്മിലുള്ള ഡീലും അതുപോലെ ദേവന്റെ 3000 കോടി രൂപയുടെ ഡീലും നീ അങ്ങനെ മറക്കാൻ പാടില്ല. Don't force me. 3000 കോടി രൂപ വളരെ വലിയൊരു എമൗണ്ട് ആണ് ഓംകാര. ദേ കണ്ടില്ലേ, ഞാൻ പറയുന്ന ജോക്ക് പോലും നിനക്ക് സുഖിക്കുന്നില്ല. നിനക്ക് ദേഷ്യം വരുമ്പോഴും നിന്നെ കാണാൻ നല്ല ഹാൻസം ആണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന ജോക്സിനൊന്ന് ചിരിച്ചൂടെ, അത് ഹെൽത്തിന് വളരെ നല്ലതാ. ദേവൻ ശരിക്കും ഇപ്പൊ അങ്ങനെയാ. ഐ എം ഷുവർ ദേ ഇരിക്കുന്ന ആളുടെ കൂടെയാ ദേവൻ 3000 കോടി രൂപയുടെ ബിസിനസ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓംകാര, വി ആർ ഗെറ്റിംഗ് ലേറ്റ്. ലെറ്റ്സ് ഗോ ഓംകാര, കം ഓൺ. അവിടെ ആരും ഉള്ളതുപോലൊരു തോന്നൽ. ഓക്കെ ഓപ്രോയി സാറേ, നമുക്ക് വീണ്ടും കാണാം. ഷുവർ. ഈ ജീപ്പ് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പറ്റി ഗൗരി, നീ എന്താ അവിടെ നിന്നെ? ഈ ജീപ്പ് ആരുടെയാ? ഇതുപോലുള്ള വണ്ടികളൊക്കെ ഇവിടെ സാധാരണ വന്നു പോകാറുള്ളതാ. വാ, നമുക്ക് അകത്തോട്ട് പോ. വരൂ. ഈ ജീപ്പ് ഇതിനു മുമ്പ് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. Thank you.
പുതിയ ചിക്കൻ ഏതാ? എനിക്ക് രണ്ട് മുട്ടയുടെ ഓംലെറ്റും ഒരു ഓറഞ്ച് ജ്യൂസും വേണം. അല്ല, ഈ ചെറുക്കൻ എന്താ എന്നിങ്ങനെ തറപ്പിച്ചു നോക്കുന്നേ? ഇപ്പോഴും ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്ക. നീ അവധി എടുത്തിരിക്കല്ലായിരുന്നോ? ഏയ് അല്ലല്ലോ. ഓംകാര സാറേ,